സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കാണ് സിജോയും ശ്രീതുവുമായിരുന്നു അവസാനം അവിടെ എവിക്ഷ പ്രക്രിയയിൽ വന്നു നിന്നത് ആ സമയത്ത് തന്നെ അർജുന്റെ ഫേസ് ആകെ ഡള്ളായിരുന്നു കാരണം രണ്ടുപേരും വേണ്ടപ്പെട്ടവരാണ് അവരിൽ ആര് പോയാലും അർജുനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതലായിട്ട് അവിടെ ശ്രീതു പോകുമെന്ന് തന്നെയാണ് വീട്ടിലുള്ള എല്ലാവരും കരുതിയിരുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കണം അർജുനും സിജോയും ഒക്കെ കരുതിയിരുന്നത് അപ്രതീക്ഷിതമായി സിജോ പോയി എന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം വീട്ടിലുള്ള എല്ലാവർക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു എന്തിനേറെ പറയുന്നു സിജോ പോലും ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു പക്ഷേ സിജോ ഒരു തുള്ളി കണ്ണീര് പോലും വരാതെയാണ് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് പക്ഷെ അവിടെ പൊട്ടിക്കറഞ്ഞൊരു വ്യക്തി അർജുനായിരുന്നു അർജുനെ സംബന്ധിച്ചിടത്തോളം സിജോ ആയിട്ട് നല്ലൊരു ബോണ്ടിംഗ് ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്നതിലുപരി അവിടെ സിജോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ബ്രദർ ബോണ്ടാണ് അർജുനുമായിട്ട് അർജുനമായിട്ട് എനിക്ക് ഒരിക്കലും ഗെയിം കളിക്കാൻ കഴിയില്ല എനിക്ക് അവനൊരു ബ്രദറിനെ പോലെയാണെന്ന് എപ്പോഴും സിജോ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അർജുനെ സിജോനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും അത്ര എക്സ്പ്രസീവ് ആയിട്ട് അർജുനവിടെ കാണിക്കുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ സിജോ ഔട്ട് ആണ് എന്ന് കേട്ട സമയത്ത് അവിടെ പൊട്ടിക്കറിയുന്ന അർജുനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അത് ശ്രീതു ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവിടെ അർജുൻ കറിയുമായിരുന്നു പേരിൽ ആരാണെന്നുണ്ടെങ്കിലും അത് അർജുനെ സംബന്ധിച്ചിടത്തോളം അത്രയും വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ സിജോ പോകുന്ന ആ ഒരു നിമിഷം അർജുന ഒട്ടും സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് കെടുന്നു അതുപോലെ കറിയായിരുന്നു സിജോ കുറെ ആശ്വസിപ്പിച്ചിട്ടാണ് സത്യത്തിൽ അവിടെ നിന്ന് പോയത് അർജുൻ പിന്നീട് അവിടെ ഇരുന്ന് ലാലേട്ടൻ പിന്നീട് വന്ന് സംസാരിക്കുന്ന സമയത്ത് പോലും ഭയങ്കര ഡൗൺ ആയിട്ട് ഭയങ്കര വിഷമത്തിലാണ് ഇരുന്നിരുന്നത് എനിക്ക് തോന്നുന്നു സിജോയുടെ ആ സിറ്റുവേഷൻ തിരിച്ചു വന്നിട്ടും സിജോയ്ക്ക് ആ നൂറ് ദിവസം അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു കാര്യം ആലോചിച്ചിട്ടായിരിക്കണം അർജുന അത്രയും വിഷമമായത് അവിടെ സിജോ അനുഭവിച്ച ആ വേദനകൾ അതെന്താണെന്ന് അർജുനെ നന്നായിട്ട് അറിയാം അർജുൻറെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ബ്രദർ ബോണ്ടും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് സിജോയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അർജ്ജു അതുകൊണ്ട് തന്നെ സിജോ ആ ആഗ്രഹം പകുതിക്കിട്ട് പോകുന്നത് കണ്ടു നിൽക്കാനാവാത്തത് കൊണ്ടായിരിക്കണം അർജുന അത്രയും ഡൗൺ ആയിട്ട് കരയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ കണ്ടത് അവിടെ സിജോ പക്ഷെ ലാലേന്റെ മുന്നിൽ വന്ന് നിന്ന് ആ പഴയ സീനുകൾ കാണുന്ന സമയത്ത് സിജോടെ മുഖം പോകുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും സിജോ ഒരു തുള്ളി കണ്ണീര് ഒഴിക്കാതെയാണ് പോയത് പക്ഷെ ഇനി നമുക്ക് കാണുന്ന നമുക്കേവർക്കും അതൊരു മനസ്സ് തകർക്കുന്ന കാഴ്ച തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് ആ സിജോടെ മുഖത്ത് നിന്ന് നമുക്ക് അത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഉള്ളിലുള്ള ആ വിഷമം ഒതുക്കി പിടിച്ചുകൊണ്ട് കരയാതെ അവിടെ നിന്ന് പടിയിറങ്ങുന്ന സിജോ